നമസ്കാരം. പിണറായിയുടേതല്ലാത്ത എല്ലാ പാർട്ടികളുടെയും പരിപാടികൾക്ക് പോകുമെന്ന് പിച്ചച്ചട്ടി സമരം നടത്തിയ മറിയക്കുട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സേവ് കേരള ഫോറത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മറിയക്കുട്ടി. പിണറായിയെപ്പോലെ മോദിയെ താൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തില്ല എന്നായിരുന്നു ബി ജെ പി. പരിപാടിയിൽ പങ്കെടുത്തതിനെക്കുറിച്ച് ചോദ്യത്തിന് മറിയക്കുട്ടിയുടെ മറുപടിയും പ്രതികരണവും ഇങ്ങനെയായിരുന്നു. പ്രധാനമന്ത്രി മോദിക്ക് മുന്നിൽ മുഖ്യമന്ത്രി കൈകൂപ്പി നിൽക്കുന്ന ചിത്രമുയർത്തിയാണ് മറിയക്കുട്ടി ഇക്കാര്യം പറഞ്ഞത്. രാവിലെ കോൺഗ്രസ്, രാത്രി ബി ജെ പി എന്നാണ് എന്നെക്കുറിച്ച് സി പി എം പറയുന്നത്. അതെൻ്റെ പണിയല്ല. എനിക്ക് ആരെയും കെട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല. മാസപ്പടിയിൽ നിന്നല്ല, ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് പെൻഷൻ ചോദിക്കുന്നത്. പാവപ്പെട്ടവർക്ക് പെൻഷൻ വേണം, ജനങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത്. പിണറായിയുടേത് അല്ലാതെ ഏത് പാർട്ടി വിളിച്ചാലും താൻ പോകുമെന്നും അവർ വ്യക്തമാക്കി. ഒരുപാട് ആളുകൾ കേരളം ഭരിച്ചിട്ടുണ്ട്, ഇത്രയും വൃത്തികെട്ട ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര പെൺകുട്ടികളുടെ വസ്ത്രമാണ് സമരത്തിനിടെ പോലീസ് വലിച്ചു കയറിയത്. സ്ത്രീകളുടെ ശരീരത്തിൽ തൊടാൻ പുരുഷ പോലീസിന് അനുവാദമില്ല. ഇതൊക്കെയാണ് താൻ വിളിച്ചു പറയുന്നതെന്നും മറിയക്കുട്ടി പറഞ്ഞു. ബി ജെ പി നടത്തുന്ന സ്ത്രീ ശാക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ വിമർശനമുണ്ടായാൽ പ്രശ്നമില്ല എന്നും മറിയക്കുട്ടി വ്യക്തമാക്കി. താൻ ആരുടെയും ചിലവിലല്ല ജീവിക്കുന്നതെന്നും ഒരു പാർട്ടിയുടെയും പൈസ വാങ്ങിയിട്ടില്ല എന്നും മറിയക്കുട്ടി പറഞ്ഞു. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നും 5 കിലോ അരി ലഭിച്ചുവെന്നും അത് ഇപ്പോഴും തരുന്നുണ്ടെന്നും മറിയക്കുട്ടി പറഞ്ഞു. പിണറായി സർക്കാർ തരുന്നതുകൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കില്ല എന്നും മറിയക്കുട്ടി കൂട്ടിച്ചേർത്തു. കണ്ടത് പറയുന്ന ആളാണ് താനെന്നും വൃത്തികേട് കാണിക്കുന്നത് കണ്ടാൽ പറയുമെന്നും അത് തൻ്റെ സ്വഭാവമാണെന്നും പറഞ്ഞു. രാഷ്ട്രീയം നോക്കിയല്ല വന്നതെന്നും മറിയക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് നടക്കുന്ന കള്ളത്തരം പ്രധാനമന്ത്രിയോട് പറയുമെന്നും മറിയക്കുട്ടി റോഡിൽ കൂടി വിനോദയാത്ര നടത്തുന്നുണ്ട്. ജനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ജനങ്ങൾക്ക് ആർക്കും ഒരു ഗുണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. വഴിയെ നടക്കുന്ന പട്ടിക്ക് വരെ കിടക്കാൻ നിവൃത്തിയില്ല. ഇടിയും തൊഴിയും വാളും പരിചയവും കടാരയും ഗുണ്ടകളുമായിട്ടാണ് വരുന്നത്. അത് നാട് നന്നാക്കാനാണോ? പിണറായി എന്തോ ഉറപ്പിച്ചിട്ടുണ്ടെന്നും എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നും മറിയക്കുട്ടി പറഞ്ഞു. അരി കിട്ടിയില്ല, പെൻഷൻ കിട്ടിയില്ല, കേന്ദ്രം പൈസ കൊടുത്തല്ലോ, തരാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയെ കുറ്റം പറയാൻ താനൊന്നും കണ്ടിട്ടില്ല എന്നും മറിയക്കുട്ടി പറഞ്ഞു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ പിച്ചച്ചട്ടിയെടുത്ത് സർക്കാരിനെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങിയതോടെയാണ് മറിയക്കുട്ടി വാർത്തകളിൽ നിറഞ്ഞത്. വിധവ പെൻഷൻ ലഭിക്കാത്തത് ചോദ്യം ചെയ്ത സർക്കാരിനെതിരെ മറിയക്കുട്ടി കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ ബി ജെ പി വേദിയിലും മറിയക്കുട്ടി എത്തുകയുണ്ടായി. ന്യൂനപക്ഷ മോർച്ച തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിസ്മസ് ആയാഹനത്തിലാണ് ഉദ്ഘാടനത്തിനായി മറിയക്കുട്ടി പങ്കെടുത്തത്. അതിനുശേഷമാണ് വീണ്ടും ബി ജെ പിയുടെ വേദിയിൽ മറിയക്കുട്ടി എത്തുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, എ ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്.